പ്ലസ് ടു കോഴക്കേസിൽ സർക്കാരിന് തിരിച്ചടി. മുസ്ലിം ലീഗ് നേതാവ് ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീംകോടതി തള്ളിയിരിക്കുകയാണ്. ഇന്ന് സുപ്രീംകോടതിയിൽ നിന്ന് ഒരു തിരിച്ചടിയാണ് സർക്കാരിനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. പ്ലസ് ടു കോഴക്കേസിലാണ് സർക്കാരിന് തിരിച്ചടി നേരിടേണ്ടി വന്നത്. മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിക്കെതിരായ അപ്പീൽ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു എന്ന വാർത്ത വരികയാണ്. വിശദാംശങ്ങൾ ഡി ധനസ്മോദ് നൽകും. ധനസ്മോദ്, അപ്പീൽ സുപ്രീംകോടതി തള്ളിയിരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? ഇപ്പോൾ മുസ്ലിം ലീഗ് നേതാവും മുൻ MLA-യുമായ ഷാജിക്ക് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനമാണ് സുപ്രീംകോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ച് സർക്കാരിന്റെയും ED-യുടെയും ഹർജി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. അപ്പീലുകളാണ് തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഹൈക്കോടതി വിധിക്കെതിരായിട്ടാണ് സംസ്ഥാന സർക്കാരും ED-യും സുപ്രീംകോടതിയിലെത്തിയത്. നേരത്തെ ഹൈക്കോടതിയിൽ നിന്നും ഷാജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് റദ്ദാക്കണം, വീണ്ടും കേസെടുത്ത് അന്വേഷിക്കണം, നിലവിൽ വിജിലൻസ് കേസെടുത്തിരുന്നു, ഇതിൽ തുടരന്വേഷണം വേണം എന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു പ്രധാനമായും സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ഹൈക്കോടതി വിധികളിൽ ധാരാളം പിഴവുണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരും ED-യും സുപ്രീംകോടതിയിലെത്തിയത്. ഇതിനാധാരമായി അവർ പറഞ്ഞിരുന്ന പ്രധാനപ്പെട്ട കേസ്, 2014 അഴീക്കോട് സ്കൂളിൽ പ്ലസ് ടു ബാച്ച് അനുവദിക്കാനായി KM ഷാജി 25 ലക്ഷം രൂപ കൈപ്പറ്റി എന്നാണ് പ്രധാനമായും കേസെടുത്തിരുന്നത്. ഇതായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കേസെടുത്തിരുന്നത്. പക്ഷേ ഈ കേസിലെ ഒരു കുറ്റപത്രമാണ് നേരത്തെ ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരുന്നത്. ആ കുറ്റപത്രം റദ്ദാക്കുകയും ചെയ്തിരുന്നു. കോഴ നൽകിയ സ്കൂളിലെ അധികൃതരുടെ രഹസ്യമൊഴി പരിഗണിക്കാതെയാണ് ഇത്തരത്തിലുള്ള നടപടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് എന്നാണ് സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാരും ED-യും ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് കൃത്യമായി കൂടുതൽ വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ തന്നെ നടത്തേണ്ട കാര്യമുണ്ട്. മാത്രമല്ല, കോഴപ്പണം ഉപയോഗിച്ച് KM ഷാജി ഭാര്യ ആശയുടെ പേരിൽ കോഴിക്കോട് വേങ്ങേരിയിൽ വീട് നിർമ്മിച്ചെന്നായിരുന്നു ED കണ്ടെത്തിയിരുന്നത്. അത് ED അന്വേഷണത്തിലാണ് ഈ ഒരു കണ്ടെത്തൽ ഉണ്ടായിരുന്നത്. ഈ വീട് ഉൾപ്പെടെ 25 ലക്ഷം രൂപയുടെ സ്വത്തുക്കൾ ED റെയ്ഡിൽ കണ്ടുകെട്ടിയിരുന്നു. വിജിലൻസ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫണ്ട് ആണെന്നാണ് KM ഷാജി നേരത്തെ ഹൈക്കോടതിയിൽ വാദിച്ചിരുന്നത്. ഈ വാദത്തിന്റെ കൂടി ബലത്തിലാണ് ഷാജിക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരുന്നത്. പക്ഷേ ഈ വിധി ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്നും ധാരാളം പിഴവുകളുണ്ടെന്നും പ്രധാനപ്പെട്ട ചില പോയിന്റുകളിലേക്ക് അന്വേഷണം എത്തിയിട്ടില്ലെന്നും ഈ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷികളെ ശരിയാവണ്ണം വിസ്തരിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സർക്കാരും ED-യും അപ്പീലുമായി സുപ്രീംകോടതിയിലെത്തിയത്. ഈ നീക്കത്തിനാണ് ഇപ്പോൾ സുപ്രീംകോടതിയിൽ നിന്ന് തന്നെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അപ്പീലുകൾ ഇടപെടേണ്ടതില്ല എന്ന് നിരീക്ഷിച്ചാണ് രണ്ടംഗ ബെഞ്ച് ഇപ്പോൾ രണ്ട് ഹർജികളും തള്ളിക്കളഞ്ഞിരിക്കുന്നത്.